ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചിപ്പി എജു വേൾഡിലേക്ക് സ്വാഗതം എച്ച് എസ് സി സോഷ്യൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം സിലബസ് അനുസരിച്ചുള്ള ക്ലാസുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചാണ് അതിൻ്റെ ഒരു പാർട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ടാമത്തെ പാർട്ടായ മാവോസെ തൂങ്ങിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് മാവോസെ തൂങ്ങിനെക്കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് മാവോസെ തുങ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മാവോസെ തൂങ്ങും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നുമാണ് ചൈനയിൽ സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് മാവോ മാവോസേതുങ് ചൈനയിൽ സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് മാവോ മാവോസേതുങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്നത് മാവോയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്നത് മാവോയാണ് മാവോ മാവോസേതുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള സേന അറിയപ്പെട്ടത് ചുവപ്പ് സേന അപ്പോൾ മാവോയുടെ സേനകൾ അറിയപ്പെട്ടത് എൻ്റെ പേരിലാണ് ചുവപ്പ് സേന അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ സന്യാസിൻ്റെ സേനയെക്കുറിച്ച് പറഞ്ഞിരുന്നു അവരുടെ പേരെന്താണ് ബ്ലൂ ഷേർട്സ് എന്നാണ് ഇവിടെ മാവോയുടെ സേന എന്ന് പറയുന്നത് ചുവപ്പ് സേനയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ മാവോയുടെ നേതൃത്വത്തിൽ ഒരു ലോങ് മാർച്ച് നടത്തി മാവോയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ചൈനയിലൊരു ലോങ് മാർച്ച് നടത്തി ഇത് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ജാഥയാണ് ഇത് ലോങ് മാർച്ച് എന്ന് പറയുന്നത് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി മാവോ നടത്തിയ മാർച്ചാണ് ലോങ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലാണ് ഇതിൻ്റെ വർഷം അതായത് നമ്മുടെ ചിയാങ്ക്ഴ്ശക്കിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മാവോ ഈ ലോങ് മാർച്ച് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്ന് അതേ വർഷം തന്നെയാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നു പ്രഖ്യാപിച്ചത് മാവോ മാവോസെ തുങ്ങായിരുന്നു പ്രഖ്യാപിച്ചത് ആരായിരുന്നു മാവോ മാവോസെ തുങ്ങാണ് ജനകീയ ചൈനയുടെ ആദ്യ പ്രസിഡന്റ് മാവോയും പ്രധാനമന്ത്രി ചൌവല്ലായുമായിരുന്നു ജനകീയ ചൈനയുടെ ആദ്യ പ്രസിഡന്റ് മാവോയും പ്രധാനമന്ത്രി ചൌവല്ലായുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നത് ഈ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന പ്രഖ്യാപനം നടത്തിയ വ്യക്തി മാവോസെ തൂങ്ങാണ് അങ്ങനെ ജനകീയ ചൈനയുടെ ആദ്യ പ്രസിഡന്റ് ആരായി മാറി മാവോയ ആയി മാറി പ്രധാനമന്ത്രി ചൌഹല്ലായുമായിരുന്നു വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞത് മാവോസേ തുങ്ങാണ് വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞ വ്യക്തിയാണ് മാവോ മാവോസെ തുങ് ഇനി മാവോ ചൈനയിൽ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മാവോ ചൈനയിൽ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നു എന്നാൽ പഞ്ചവത്സര പദ്ധതി പരാജയപ്പെടുകയാണ് ഉണ്ടായത് അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് മാവോ ചൈനയിൽ നടപ്പിലാക്കിയ ആശയമാണ് നൂറുപൂക്കൾ പ്രസ്ഥാനം മാവോ ചൈനയിൽ നടപ്പിലാക്കിയ ആശയമാണ് നൂറുപൂക്കൾ പ്രസ്ഥാനം എന്താണ് അദ്ദേഹം പറയുന്നത് നൂറുപൂക്കൾ വിരിയട്ടെ നൂറു ചിന്തകൾ പോരാടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് നൂറുപൂക്കൾ പ്രസ്ഥാനം കൊണ്ടുവന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വെട്ടി മാവോസിത്തും അദ്ദേഹം എന്തിനു വേണ്ടിയാണ് നൂറുപൂക്കൾ പ്രസ്ഥാനം കൊണ്ടുവന്നത് നമുക്കറിയാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് അദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് നൂറുപൂക്കൾ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ മാവോയെക്കുറിച്ച് ചൈനീസ് ഗവൺമെൻറ് ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിൻ്റെ പേരാണ് ലിറ്റിൽ റെഡ് ബുക്ക് ലിറ്റിൽ റെഡ് ബുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ചൈനീസ് ഗവൺമെൻറ് മാവോയെക്കുറിച്ച് പ്രസി പ്രസിദ്ധീകരിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ തന്നെ ചൈനയിൽ ഒരു സാംസ്കാരിക കലാപം ഉണ്ടാകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നമ്മുടെ മാവോ അന്തരിച്ചു മാവോ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഭൗതിക ശരീരം ടിയാൻമെൻ സ്ക്വയറിൽ എംബാം ചെയ്ത് വെച്ചിട്ടുണ്ട് ടിയാൻമെൻ സ്ക്വയറിൽ എംബാം ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ചൈനീസ് വിപ്ലവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും തീർച്ചയായും പഠിച്ചിരിക്കേണ്ട രണ്ട് ഭാഗങ്ങളാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും അത് എന്താണെന്ന് നമുക്ക് നോക്കാം യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയങ്ങളാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും എന്താണ് കറുപ്പ് വ്യാപാരം ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന വസ്തുക്കളാണ് പട്ട് തേയില മൺപാത്രങ്ങൾ ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന വസ്തുക്കളാണ് പട്ട് തേയില മൺപാത്രങ്ങൾ ഇവ യൂറോപ്യൻ വിപണിയിൽ വളരെയധികം ജനപ്രീതി നേടിയിരുന്നു അതുകൊണ്ട് തന്നെ ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടുകയും ചെയ്തു എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതിയൊന്നും ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾ നഷ്ടത്തിലായി ഇത് പരിഹരിക്കാൻ വേണ്ടി യൂറോപ്യൻ വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിക്കുകയും ചൈന സാമ്പത്തികമായും മാനസികമായും തകരുകയും ചെയ്തു ഇതാണ് എന്തെന്ന് പറയുന്നത് കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെതിരെ നമ്മുടെ ചൈനീസ് ഗവൺമെൻറ് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ കറുപ്പിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും അതുപോലെ തന്നെ ചൈനയുടെ സാമ്പത്തിക നിലയെയൊക്കെ വളരെയധികം ബാധിക്കാൻ തുടങ്ങി അപ്പോൾ ചൈനീസ് ഗവൺമെൻറ് ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങി ഇതിൻ്റെ ഫലമായിട്ട് ചൈനീസ് ബോസ്റ്റൺ ടീ പാർട്ടി നടത്തി അതായത് ബ്രിട്ടനിൽ നിന്ന് കറുപ്പ് കപ്പുമായി വന്ന കപ്പൽ ചൈനീസ് ഗവൺമെൻറ് പിടിച്ചെടുക്കുകയും കറുപ്പ് കപ്പൽ കടലിലേക്ക് കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്തെറിയുകയും ചെയ്തു ഇതാണ് എന്തെന്ന് പറയുന്നത് ചൈനീസ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ചൈനീസ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഇത് ബ്രിട്ടനെ ചൊടിപ്പിക്കുകയും ബ്രിട്ടൻ ചൈനയുമായി യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു അതാണ് ഒന്നാം കറുപ്പ് യുദ്ധം എന്നറിയപ്പെടുന്നത് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഏറ്റു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ഇതാണ് ഒന്നാം കറുപ്പ് യുദ്ധം രാജ്യങ്ങൾ ആരൊക്കെയായിരുന്നു ബ്രിട്ടനും ചൈനയുമായിരുന്നു ഈ കറുപ്പ് യുദ്ധത്തിൽ നമ്മുടെ ചൈന പരാജയപ്പെട്ടു ഈ കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് നാങ്കിങ് ഉടമ്പടി ഇതിനെ തുടർന്ന് ചൈന പരാജയപ്പെട്ടുവല്ലോ അപ്പോൾ അതിനെ തുടർന്ന് ചൈനയിലെ അഞ്ച് തുറമുഖങ്ങൾ യൂറോപ്യൻ കച്ചവടത്തിന് വേണ്ടിയിട്ട് തുറക്കപ്പെടുകയും ചെയ്തു ആ അഞ്ച് തുറമുഖങ്ങളാണ് കാണ്ടൺ അമോയ് ഫുച്ചോ നിങ്പോയ് ഷാങ്ഹോയ് എന്നൊക്കെ പറയുന്ന ഈ അഞ്ച് തുറമുഖങ്ങൾ യൂറോപ്യൻ കച്ചവടത്തിന് വേണ്ടി തുറക്കപ്പെട്ടു അതായത് അതിനെ ബ്രിട്ടൻ ചൈനയുടെ മേൽ അത് തുറക്കാൻ വേണ്ടി ചൈനയുടെ മേൽ ബ്രിട്ടൻ സമ്മർദ്ദം ചെലുത്തുക ചെലുത്തി അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ പ്രദേശമായ ഹോ എൽ സോറി ചൈനയുടെ പ്രദേശമായ ഹോങ്കോങ് ബ്രിട്ടൻ പിടിച്ചെടുക്കുകയും ചെയ്തു ഈ ഹോങ്കോങ് പിന്നീട് ചൈനയ്ക്ക് വിട്ടു നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ബ്രിട്ടൻ ഹോങ്കോ പിടിച്ചെടുത്ത ഹോങ്കോങ് പ്രദേശം ചൈനയ്ക്ക് വിട്ടു നൽകിയ വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഇങ്ങനെ കൂടുതൽ കൂടുതൽ സ്വാധീനം ബ്രിട്ടൻ ചൈനയുടെ മേൽ ഏൽപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഒരു കറുപ്പ് യുദ്ധം കൂടി ഉണ്ടാവുകയാണ് അതാണ് രണ്ടാം കറുപ്പ് യുദ്ധം ആ രണ്ടാം കറുപ്പ് യുദ്ധം നടന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി സോറി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ടു ആയിരത്തി എണ്ണൂറ്റി അറുപതാണ് വർഷം രണ്ടാം കറുപ്പ് യുദ്ധം നടന്ന വർഷമാണത് അത് അവസാനിപ്പിച്ച ഉടമ്പടിയാണ് അസമ്മ ഉടമ്പടി ഈ അസമ്മ ഉടമ്പടിയിലൂടെ എന്തുണ്ടായി ചൈനയുടെ സ്വാതന്ത്ര്യത്തിലും നമ്മുടെ ബ്രിട്ടൻ കൈവയ്ക്കുകയാണുണ്ടായത് അങ്ങനെ ചൈനയിലെ നിരവധി പ്രദേശങ്ങൾ ബ്രിട്ടന് വേണ്ടിയിട്ട് വ്യാപാരത്തിന് തുറന്നു കൊടുക്കേണ്ടി വന്നു എന്നാൽ ഈ സമയത്താണ് അമേരിക്ക തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ കൂടി ചൈനയുമായിട്ട് ഒരു വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് അതിനു വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന നയമാണ് തുറന്ന വാതിൽ നയം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കാനായി അമേരിക്ക പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം ചൈനയിൽ തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ ആണ് ചൈനയിൽ തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ജോൺഹേ ആണ് തുറന്ന വാതിൽ നയമനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവുമുണ്ടെന്ന് അമേരിക്ക വാദിച്ചു ഇത് ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെടാൻ കാരണമാവുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തുറന്ന വാതിൽ നയം മൂലം ചൈനയിൽ രാഷ്ട്രീയ സാമ്പത്തിക അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വരികയാണ് ചെയ്തത് ഇനി നമ്മൾ പറഞ്ഞു ആ കാലഘട്ടത്തിൽ ചൈന ഭരിച്ചിരുന്ന രാജവംശം എന്ന് പറയുന്നത് മഞ്ജു രാജവംശമാണ് ആ മഞ്ജു രാജവംശം വിദേശാധിപത്യത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചൊരു രാജവംശമാണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഈ വിദേശാധിപത്യത്തിന് വളരെയധികം താല്പര്യം കാണിച്ചൊരു രാജവംശമാണ് മഞ്ജു രാജവംശം എന്ന് പറഞ്ഞാൽ അതിന് കാരണമായിട്ട് പറയുന്നത് എന്താണെങ്കിൽ എന്ന് വെച്ചാൽ പാശ്ചാത്യമായുള്ള ഏറ്റുമുട്ടലിൽ ചൈനയ്ക്കുണ്ടായ പൗ പരാജയം അത് മഞ്ജു സാമ്രാജ്യത്തിൻ്റെ ദൗർബല്യം വ്യക്തമാക്കുക വ്യക്തമാക്കുകയുണ്ടായി ഇതെന്തു ചെയ്തു ഇതൊരു കലാപത്തിന് വഴി വെച്ചു ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്നറിയോ ഒരു ക്രിസ്ത്യൻ പാതിരിയുടെ നേതൃത്വത്തിൽ മതപരിഷ്കരണത്തിൻ്റെ മറയിൽ മഞ്ജു വംശത്തെ മറിച്ചിടുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഈ കലാപം അറിയപ്പെടുന്നത് തായ്പിങ് കലാപം എന്നാണ് തായ്പിങ് കലാപം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് ഇതിൻ്റെ കാലഘട്ടം ഇതടിച്ചമർത്താൻ വേണ്ടിയിട്ട് മഞ്ജു രാജവംശം ആരുടെ സഹായം തേടി വിദേശ ശക്തികളുടെ സഹായം തേടി അങ്ങനെയാണ് ആ മഞ്ജുരാജവംശം വിദേശ ആധിപത്യത്തിന് കീഴിലായത് അതാണ് അങ്ങനെ അവർ അനുകൂല നിലപാട് സ്വീകരിക്കാൻ കാരണമായത് അത് പറയാൻ വേണ്ടിയിട്ടാണ് തായ്പിങ് കുറിച്ച് പറഞ്ഞത് നെക്സ്റ്റ് ചൈനീസ് കണ്ടുപിടുത്തങ്ങൾ ലോകത്തിലാദ്യമായി സിൽക്ക് കടലാസ് അച്ചടി തേയിലയുടെ ഉപയോഗം വെടിമരുന്ന് ഇരുമ്പുരുക്ക് വിദ്യ വടക്ക് നോക്കിയന്ത്രം കാന്തക്കല്ല് ഭൂകമ്പ മാപിനി മൺപാത്രങ്ങൾ ഇവയൊക്കെ ആദ്യം ഉപയോഗിച്ചത് ചൈനക്കാരാണ് കടലാസ് കണ്ടുപിടിച്ച ചൈനക്കാരനാണ് ഷായ്ലൂൺ ഷായ്ലൂണാണ് കടലാസ് കണ്ടുപിടിച്ചത് ശബ്ദിക്കുന്ന കല്ല് എന്ന് ചൈനക്കാർ വിളിച്ചത് സ്വർണം വെള്ളി തുടങ്ങിയ ലോഹങ്ങളെയാണ് ശബ്ദിക്കുന്ന കല്ല് എന്ന് ചൈനക്കാർ വിളിച്ചത് സ്വർണം വെള്ളി തുടങ്ങിയ ലോഹങ്ങളെയാണ് തീ കത്തിക്കാനുള്ള ഔഷധം എന്ന് ചൈനക്കാർ വിളിച്ചത് വെടി ഇനി നമുക്ക് ചൈന ഭരിച്ചിരുന്ന മറ്റു ചില രാജവംശങ്ങളെ കുറിച്ച് കൂടിയിട്ടൊന്ന് പറയാം ചൈന ഭരിച്ച പ്രധാന രാജവംശങ്ങളാണ് ഹാൻ ഹാൻ ടാർട്ടാർ സൂയി പൂയി മാങ് മിങ് ചൗ ചൂ സാങ് ടാങ് മഞ്ജു തുടങ്ങിയ രാജവംശങ്ങൾ ഇതൊക്കെ ചൈന ഭരിച്ച പ്രധാന രാജവംശങ്ങളാണ് ഇനി ഇന്ത്യയിലേക്ക് സിൽക്ക് പാത തുറന്നത് ഹാൻ രാജവംശമാണ് ഇന്ത്യയിലേക്ക് സിൽക്ക് പാത തുറന്നത് ഹാൻ രാജവംശമാണ് കുറച്ച് വ്യക്തികളെ കുറിച്ച് കൂടി നോക്കാം ചൈനയിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ഷായ്സാങ് ആണ് ഷായ്സാങ് ആണ് ചൈനയിലെ അശോകൻ അദ്ദേഹം കൺഫ്യൂഷനിസം സ്വീകരിച്ചു കൺഫ്യൂഷ്യസ് ചൈനയിൽ സ്ഥാപിച്ച മതമാണ് കൺഫ്യൂഷനിസം മതഗ്രന്ഥം അനലക്സ് കൺഫ്യൂഷ്യസ് ചൈനയിൽ സ്ഥാപിച്ച മതമാണ് കൺഫ്യൂഷനിസം മതഗ്രന്ഥം അനലക്സ് ഒരു തെറ്റ് പറ്റിയാൽ അത് തിരുത്താൻ ഒട്ടും ഭയപ്പെടരുത് എന്ന് പറഞ്ഞത് കൺഫ്യൂഷ്യസ് ആണ് അതുപോലെ തന്നെ പതിനായിരം തലമുറകളുടെ ഗുരുനാഥൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും കൺഫ്യൂഷ്യസാണ് ബി സി ആറാം നൂറ്റാണ്ടിൽ ലാവോസി സ്ഥാപിച്ച മതമാണ് താവോയിസം മതഗ്രന്ഥം താത്തേ ചിന്നാണ് ചൈനയിലെ ബുദ്ധമതം മതം താവോയിസമാണ് ചൈനയിലെ ബുദ്ധൻ ലാവോത്സി അപ്പോൾ ഇനി ചൈനീസ് വാസ്കോട ഗാമ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നമ്മുടെ ഷെങ്ഹോ ഷെങ്ഹോ ആണ് ചൈനീസ് വാസ്കോഡഗാമ എന്നറിയപ്പെടുന്ന വ്യക്തി പിന്നെ നമുക്ക് മറ്റ് കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാനുണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ രാജ്യമെന്ന് പറയുന്നത് ആരാണ് ചൈനയാണെന്ന് പറഞ്ഞല്ലേ ഇനി ചൈനയിലെ ഉൽപ്പന്നങ്ങൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ഉല്പാദിപ്പിക്കുന്നത് ചൈനയാണ് സില്ക്ക് ഇരുമ്പൊരുക്ക് സ്വർണം വെടിമരുന്ന് അരി പച്ചക്കറികൾ കളിപ്പാട്ടങ്ങൾ കൽക്കരി കോഴിമുട്ട ഓറഞ്ച് ആപ്പിൾ തക്കാളി തുടങ്ങിയവയ്ക്കെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ് അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം